ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അഴിമതി കേസിൽ ബി ജെ പി നേതാവിന്റെ വീട്ടിൽ വിജിലൻസ് അന്വേഷണം നടത്തി. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയുടെ വീട്ടിലാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. വിജിലൻസ് റെയ്ഡ് നടക്കുകയാണെന്ന് വാർത്തകൾ വന്നതോടുകൂടി റെയ്ഡിനായി വന്നതല്ല എന്നും പ്രാഥമിക അന്വേഷണമാണ് നടത്തിയതെന്നും താൻ നിരപരാധിയാണെന്നും അബ്ദുള്ളക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. 2014 യു ഡി എഫിന്റെ അവസാന കാലത്താണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന ഈ പദ്ധതി കണ്ണൂർ കോട്ടയിൽ ഒരുക്കിയത്. പ്രധാനമായും വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇത് സ്ഥിരമായ ഒരു സംവിധാനമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു ദിവസം മാത്രമാണ് ഷോ നടത്തിയത്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സംവിധാനം ഒരുക്കിയതിലെ ക്രമക്കേട് വന്നു എന്ന പരാതിയുടെ പുറത്താണ് വിജിലൻസ് നടപടികൾ നടത്തുന്നത്. കണ്ണൂർ കോട്ടയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സംവിധാനം 1 കോടി രൂപ ചെലവാക്കി മൈസൂർ ആസ്ഥാനമായ കമ്പനിയെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടാണ് ക്രമക്കേട്. 2009 സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് എ പി അബ്ദുള്ളക്കുട്ടി. പിന്നീട് ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയായിരുന്നു. 13-14 ലോക്സഭകളിൽ കേരളത്തിലെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഇദ്ദേഹം 2009 മുതൽ 2016 വരെ കേരള നിയമസഭാ അംഗമായിരുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പദ്ധതി നടക്കുന്ന കാലത്ത് കണ്ണൂർ എം എൽ എ ആയിരുന്നു അബ്ദുള്ളക്കുട്ടി. 2019 ജൂണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പുറത്താവുകയും അബ്ദുള്ളക്കുട്ടി പിന്നീട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുകയും ചെയ്തു. പിന്നീട് ലക്ഷദ്വീപിന്റെ ചുമതലയുള്ള ബി ജെ പി ഉപാധ്യക്ഷനാവുകയും ചെയ്തു. താൻ കണ്ണൂർ എം എൽ എ ആയിരുന്ന കാലത്ത് കണ്ണൂർ കോട്ടയെ ടൂറിസം രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു ഈ പദ്ധതി ശുപാർശ ചെയ്തതെന്നും ആ പദ്ധതി അന്ന് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയുമായിരുന്നുവെന്നും പിന്നീട് ടൂറിസം മന്ത്രി എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അതിന്റെ തുടർ നടപടികൾ നടന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് തട്ടിപ്പായിരുന്നെന്ന് താൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടിലെത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥരോട് അബ്ദുള്ളക്കുട്ടി സഹകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂർ ഡി ടി പി സിയിൽ വിജിലൻസ് പരിശോധന നടത്തി സാധുത രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഷോയ്ക്കുള്ള ചെലവ് 4 കോടി രൂപയായി അടയാളപ്പെടുത്തിയിരുന്നുവെങ്കിലും 1 കോടി രൂപ മാത്രമാണ് ഉപയോഗിച്ചത്. ബാക്കി തുക അബ്ദുള്ളക്കുട്ടി ദുരുപയോഗം ചെയ്തു എന്ന ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് വിജിലൻസ് അന്വേഷണം ഉണ്ടായത്. ഇത് വെറും ആരോപണം മാത്രമാണെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് തന്റെ നിലപാടെന്നും തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ താനും ശിക്ഷിക്കപ്പെടണമെന്നും പദ്ധതിക്കായുള്ള ശുപാർശ നൽകിയതല്ലാതെ മറ്റൊരു കാര്യത്തിലും താൻ ഇടപെട്ടിരുന്നില്ല എന്നും വ്യക്തമാക്കി.